കൊട്ടാരക്കര കക്കാട് ഓട്ടോറിക്ഷ കൊക്കയിലേക്ക് മറിഞ്ഞ അപകടം. കക്കാട് 200 ഭാഗത്ത് ഇന്ന് രാവിലെ 9 അപകടം നടന്നത്. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ 200 സ്വദേശി ലിബുവിന് പരിക്കേറ്റു. പരിക്കേറ്റ ഇദ്ദേഹത്തെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. വണ്ടി സ്ലിപ്പായതാണ് അപകടത്തിന് കാരണം. ഈ അടുത്തായി പണി പൂർത്തിയാക്കിയ റോഡാണ് കക്കാട് ഉമ്മന്നൂർ റോഡ്. മിനി ബൈപ്പാസാണിത്. പണി പൂർത്തിയാക്കിയെങ്കിലും റോഡ് സുരക്ഷയ്ക്ക് ആവശ്യമായ സജ്ജീകരണങ്ങളൊന്നും ഇവിടെ ചെയ്തിട്ടില്ലെന്നും മാത്രവുമല്ല ഇവിടങ്ങളിൽ വൈദ്യുതി ബൾബുകൾ ഇല്ലെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതുമൂലം ഇനിയും അപകടങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്നും ഇവർ പറയുന്നു. ഈ വണ്ടി ഇവിടെ തൊട്ടടുത്തുള്ളതാണ്. എൻ്റെ ഒരു ബന്ധു കൂടിയാണ് ഈ ആട്ടോ ഓടിച്ചിരുന്ന പയ്യൻ. ഞാൻ രാവിലെ വന്ന് വണ്ടി എടുക്കുമ്പോൾ ആരുടെ ഒരു ഫോൺ വന്ന് അത് സംസാരിച്ചുകൊണ്ടാണ് ഇയാൾ വണ്ടി എടുക്കുന്നത്. ഞാനും ഒരു വണ്ടി ഓടിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ വണ്ടി രാവിലെ വൃത്തിയാക്കുന്ന സമയത്ത് ഇയാൾ വന്ന് ആരുടെ ഫോണിൽ കാര്യം പറഞ്ഞാൽ ഞാൻ കേട്ട്, പിന്നെ ഇതാ ഞാൻ വണ്ടി എടുത്ത് പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ വരുന്നതാണ് ഞാൻ കണ്ടത്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഞാൻ അറിയുന്നത് ഇതുപോലൊരു സംഭവം നടന്നത്. ഞാൻ രാവിലെ 9 കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ആള് ഇത് അതാ 200 കുറച്ച് മുകളിലോട്ട് വരുമ്പോൾ അമ്പലക്കരയോട് ചേരുന്ന ഭാഗം. ആളുടെ പേര് ലിബു എന്നാണ് ആളുടെ പേര്. ലിബു ദാസ്. നമ്മളെ സുഹൃത്ത കക്കാട് വന്ന് ഓടുന്ന, നമ്മൾ ഇപ്പോൾ ഓട്ടോ വിളിച്ചാൽ വീട്ടിലൊക്കെ വരുന്ന, നിങ്ങൾ സ്പീഡിലൊന്നും പോകുന്ന നമ്മളെ കണ്ടിട്ടില്ല. എന്ത് പറ്റി നമുക്ക് ആർക്കും അറിയത്തില്ല, അതായത് അയാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ സ്പീഡിലൊന്നും പോകുന്ന നമ്മളാരും കണ്ടിട്ടൊന്നുമില്ല. ഞാൻ എന്ത് വണ്ടിയിലുള്ള കുഴപ്പമാണോ ഇനി വേറെ വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി വന്നതാണോ എന്തോ നമുക്ക് അറിയത്തില്ല. ഞാൻ വഴി പോയി നമുക്കൊന്നും ആർക്കൊന്നും അറിയത്തില്ല. അല്ലാതെ അയാൾ സ്പീഡിൽ പോകുന്ന നമ്മൾ കണ്ടിട്ടില്ല. അല്ലാതെ മരുന്നടിച്ചിട്ട് വണ്ടി ഓടിക്കത്തില്ല. അങ്ങനെ കഴിക്കുന്ന ആളും അല്ല, ഒന്നും നമുക്കറിയത്തില്ല. നമ്മുടെ അടുത്തുള്ള ഒരു ബന്ധുവാണ്, തൊട്ടടുത്ത ബന്ധുവാണ്. വണ്ടി ഓടിച്ച വഴിക്ക് മറിഞ്ഞു പോയതാ. കുഞ്ഞിന് കുഴപ്പമൊന്നും പറ്റിയില്ല, ഭാഗ്യം പോലെ തല മുറിഞ്ഞത് മാത്രമേ ഉള്ളൂ. വണ്ടി അങ്ങ് താഴൊരു കുളത്തിൻ്റെ അങ്ങ് അടുക്കി വീണുപോയി. പിന്നെ എല്ലാവരും കൂടെ കൂടി രക്ഷിച്ച് ആശുപത്രിയിലാക്കി, ഫസ്റ്റ് എയ്ഡൊക്കെ നടത്തി. പിന്നെ ആശുപത്രി കിടക്കുന്നേ ഉള്ളൂ, സ്കാനും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ അവൻ്റെ അടുത്ത ബന്ധുവാണ്. എൻ്റെ വീട് തൊട്ടടുത്ത ആട്ടോ കണ്ട് കണ്ട് ഞങ്ങൾ ആട്ടോ കാണാം. ആ വീടിന് കണ്ടില്ല, അല്ല അവിടെ കിടക്കുന്നത് കണ്ടതേ ഉള്ളൂ. വീടിന് ഞങ്ങൾ ഓടി വന്നപ്പോഴത്തേക്ക് പിന്നെ ആൾക്കാർ എടുത്തോണ്ട് പോയി, കുഞ്ഞിനെ എടുത്തോണ്ട് പോയി ആശുപത്രി. ആശുപത്രിയിലാണ്, കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ താലൂക്കിൽ. കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്ത് തലയ്ക്ക് മുറിവുണ്ട്. ഇവിടെ ഒരു അപകട മേഖലയെ ഇവിടെ കൈവേരി കെട്ടാനെ കൊണ്ട് സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞതൊക്കെ പഞ്ചായത്ത് പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഇതൊരു മലമ്പ്രദേശമാണ്. അവസ്ഥ കണ്ടല്ല അത്ര ആ കുഴിയിൽ പോയത്. കൈവേരി ഉണ്ടായിരുന്നു, ഈ പിടിച്ചെങ്കിലും നിൽക്കുമായിരുന്നു. പക്ഷെ അതുപോലും പറ്റാത്ത ഒരു സാഹചര്യമായി പോയി. എന്നുവെച്ചാൽ അഞ്ചാമത്തെ തുണ്ടിൽ പോയി, അഞ്ചാമത്തെ തുണ്ടിലാണ് വണ്ടി കിടക്കുന്നത്. അവിടെ ഒരു കുളത്തിൻ്റെ അടുത്താണ് വണ്ടി കിടക്കുന്നത്. വണ്ടി മൊത്തം അന്നേ എന്നാലും പോകണ്ടേ, വണ്ടി നമുക്ക് ഒപ്പിക്കാം. എങ്കിലും അവനൊരാപത്തും ഇല്ലാതെ രക്ഷിച്ചതിൽ ദൈവത്തോട് നന്ദി പറയുക. വേണം, ഡിവൈഡർ വേണം, അത് കഴിഞ്ഞ് വഴിവിളക്ക് വേണം. ഇവിടെ ഒന്നാമത് വളവ് ഇറക്കം, ഇത് ഒരുപാട് വണ്ടികൾ പോകുന്നതാണ്, പോവുകയും വരികയും ചെയ്യുന്നതാണ്. ഈ സ്ഥലത്ത് ഇരുന്നൂറ് വണ്ടേറ്റിൽ ഇത് പള്ളുമുക്കി പോകാം, ഉമ്മന്നൂർ പോകാം, ചെപ്പറ പോകാം, നെല്ലിക്കുന്നം പോകാം, ഓടനാവട്ടം പോകാം. ഈ റോഡ് വാളാകം, അണ്ടൂര്, ഈ ഭാഗങ്ങളെല്ലാം പോകാവുന്ന റോഡാണ്. തിരക്കുടിച്ച് വാഹനം രാവിലെ 6 മുതൽ രാത്രി 12-1 ഈ സമയങ്ങളിലെല്ലാം ഇതിൽ വാഹനം പോകുന്നതാണ്. അമ്പതൊന്ന് കിട്ട വണ്ടി രാവിലെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. വന്ന വഴിക്ക് ഗിയറ് സ്ലിപ്പായി, കയറി ചവിട്ടി. ചവിട്ടിയ വഴിക്ക് വണ്ടി വാരി സൈഡിലോട്ട് പോയി. വണ്ടി ഒരു വീടങ്ങ് കൈകളൊക്കെ കഴുകി ഇരുന്നതാണ്. അപ്പം ചരിഞ്ഞ വഴിക്ക് ഞാനങ്ങ് താഴെ തുണ്ടി പോയി. അപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരുന്നു, വണ്ടി റോഡിൽ ഇരുന്ന. പക്ഷേ വണ്ടി ഓഫായെങ്കിൽ താഴെ പോകത്തിട്ടായിരുന്നു. വണ്ടി സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് കൈകാലോട്ട് കയറി ഇടിച്ച് കയറി വണ്ടിയൊക്കെ താഴെ വന്നു. താഴെ നിന്ന് ഞാൻ അങ്ങോട്ട് വീണതും എൻ്റെ കൂടെ തന്നെ വണ്ടി ചരിഞ്ഞു വന്നു. വന്ന് നേരെ വന്ന് വണ്ടി ഫുള്ളായിട്ട് ചരിഞ്ഞു വന്ന് കുത്തിയത് എൻ്റെ തലയിലാണ്. എൻ്റെ തലയെ വന്ന് അടിച്ചിട്ടാണ് വണ്ടി രണ്ട് കാരണം പറഞ്ഞ് താഴോട്ട് പോകുന്നത്. അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഇതായിപ്പോയി. കാരണം ഞാൻ കടന്നു നടക്കുന്നത് ഈ സൈഡ് തറയിൽ അടിച്ച് ഇവിടെ വന്ന്
ഇത് വെച്ച് ഞാൻ കമന്ന് നടക്കുമ്പോൾ ഈ ബാക്കിൽ വന്ന് വണ്ടി അടിക്കുന്നു, ഈ സൈഡിൽ വന്ന് തറയിലടിക്കുന്നു. രണ്ടും കൂടെ വെച്ച് ചേർത്ത് തറയും വണ്ടി കൂടെ ചേർത്ത് വെച്ച് അടിച്ച് അടിച്ചപ്പോഴത്തേക്ക് ഒന്നും അറിയാൻ മേയാത്ത ഇതായിപ്പോയി. അപ്പോഴത്തേക്ക് വണ്ടി അന്ന് താഴെ പോയി, എൻ്റെ വണ്ടി കൂടെ വണ്ടിയൊക്കെ താഴെ പോയത്. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് നമ്മുടെ വീടിനടുത്തുള്ള ചേട്ടന്മാർ ഓടി വന്നു, ഓടി വന്ന് എല്ലാം പിടിച്ച്. അപ്പോഴത്തേക്കും ഞാൻ നടന്ന് മേലേ കയറി, കയറിയപ്പോഴത്തേക്ക് മൂക്കി കൂടെയും തലയൊക്കെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അപ്പോഴത്തേക്ക് വണ്ടി വന്ന് നമ്മുടെ ചേട്ടൻ്റെ ചേട്ടച്ചാരുടെ വണ്ടിക്കകത്ത് താഴെ വന്നു. അപ്പോൾ പറഞ്ഞു ഓട്ടോയ്ക്കകത്ത് പോകണ്ട, അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു അനിയച്ചാരുടെ വണ്ടി കാറുണ്ടായിരുന്നു, പിന്നെ കാറിനകത്ത് കയറ്റി നേരെ ഇവിടെ കൊണ്ടുപോയി. ഇപ്പോൾ മെഡിക്കലിലോട്ട് പോകാൻ പോവാം. രാവിലെ ഒരു 9 മണി 9:10 ഇന്നരാജ വണ്ടി എടുത്ത് താഴോട്ട് ഇറക്കി വന്നതാണ്. അന്നേരം ഈ ഇറക്കത്ത് വെച്ച് ഗിയർ സ്ലിപ്പായി, അപ്പോഴത്തേക്ക് ഞാൻ ക്ലച്ചിലും ബ്രേക്കിലൂടെ ചവിട്ടി, അപ്പോഴത്തേക്ക് വണ്ടി വാരി ഒരു സൈഡിലോട്ട് പോയി. അപ്പോഴത്തേക്ക് ഞാൻ ഇടത്തെ സൈഡിൽ നിന്ന് വലത്തെ സൈഡിലോട്ട് ഫുള്ള് വീശി എടുത്ത്, കാരണം അപ്പുറത്ത് മറിഞ്ഞ് പോയാലും ഞാൻ ഫുള്ളിക്ക് വീശിയെടുത്തപ്പോഴത്തേക്ക് ഇത് ബാക്കുണ്ട് നിരങ്ങി എൻ്റെ പോച്ചയും കൂടെ കിടപ്പുണ്ടായിരുന്നു. പോച്ചയ്ക്കകത്ത് കയറി വാരിയൊക്കെ താഴോട്ട് പോയി, അങ്ങനെ മറിഞ്ഞ് വീണു. ഞാൻ നേരെ കവന്നങ്ങ് വീണു. വന്ന അമ്മേ വണ്ടി എൻ്റെ കൂടെ കുറേ വന്ന് തലയിലടിച്ച് താഴെ പോയത്. ഇനിയിപ്പോൾ ഇവിടെ പൊട്ടലുണ്ടെന്ന്, ഇനിയിപ്പോൾ മെഡിക്കലിലോട്ട് പോകാൻ പോവാം. കൈവരിയുടെ ആവശ്യമായിരുന്നു. ഇത് ഭയങ്കര ഡേഞ്ചർ, വളവും അല്ലേ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ചെയ്താൽ നല്ലതാണ്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.